ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള സാധാ ഫാൻ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ സീലിംഗ് ഫാൻ, ഡബിൾ ഫാൻ ആയതായാലും ബി എൽ ഡി സിയിലേക്ക് ആക്കാൻ പറ്റും. ബി എൽ ഡി സിക്ക് പരമാവധി കറണ്ടിന്റെ ഉപയോഗം കുറച്ച് നമുക്ക് വലിയം കുറയ്ക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കിറ്റ് വരുന്നുണ്ട്. ആ കിറ്റിനെ കുറിച്ചും ആ കിറ്റിന്റെ വിലയെ കുറിച്ചും അതെങ്ങനെ നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും, അതിന്റെ ഉപയോഗങ്ങളും അതിന്റെ ദോഷങ്ങളും ഉണ്ട് കുറച്ച്, അതൊക്കെ കുറിച്ച് ഞാൻ പറയാം. ഈ കിറ്റിന് വരുന്നത് ഏകദേശം ഒരു 1500 രൂപ ചെലവുണ്ട് നയിക്കാം. ആ ഈ കിറ്റ് 1500 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് ചെയ്യുമ്പോൾ അതിന് ഗ്യാരണ്ടി കിറ്റിലേക്ക് കമ്പനിയിൽ കൊടുക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവാം. കുറച്ചൊരു ഇലക്ട്രിക്കമായിട്ട് കുറച്ച് ഐഡിയ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കേസുള്ളൂ. അധികം ഇതിൽ ഒരു ടെൻഷനൊന്നും പിടിക്കേണ്ട ഒരു വർക്കുകളായിട്ട് എന്തൊരു വേണ്ടതൊന്നുമില്ല. ഞാൻ കുറച്ച് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിന്റെ 1400 വരുമ്പോ ചിലർക്ക് തോന്നും 3500 കൊടുത്തു കഴിഞ്ഞാൽ 4000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഒരു ഫാൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലോ എന്ന്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നല്ല ഫാനുകളുണ്ടായിരിക്കും, എന്നുവെച്ചാല് നല്ല കേസ് കാണാൻ നല്ല ഭയങ്കരമുള്ള ഫാനുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് മാറ്റാൻ നമുക്ക് പെട്ടെന്ന് എടുത്തു കാണാൻ നമുക്ക് തോന്നില്ല. അപ്പൊ അതിന് നമുക്ക് ഈ ബി എൽ ഡി സി കൺവേർട്ട് ചെയ്യാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആ ഇതാണ് നമ്മള് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പഴയ ഫാനാണ്. ഉഷാരൊരു 60 വാട്ട്സ് ആ റേഞ്ചിൽ വരുന്ന ഒരു ഫാനാണ്. ഈ പഴയ മോഡലൊക്കെ ആകുമ്പോൾ ഒരു 60 വാട്ടൊക്കെ നമുക്ക് നമ്മുടെ വൈദ്യുതി എടുക്കും. അപ്പൊ നമ്മൾ ഇതിൽ ഈ 60 വാട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഫാൻ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര ഒരു ബില്ല്, വൈദ്യുതി ബില്ല് ഭയങ്കര നന്നായി കൂടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് വീട്ടിൽ വൈദ്യുതിയുടെ ചെലവ് കുറയ്ക്കാനും ആയിട്ട് ഒരു കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്യുന്നത്. ഇതാണ് ബി എൽ ഡി സിയിലെ പ്രധാന ഒരു ഭാഗം. ഇതിന് മാഗ്നറ്റുണ്ട്, റോട്ടറുണ്ട്. ഇതാണ് ഇതാണ് ഇതിലെ കോയിൽ വൈൻഡ് ചെയ്തിട്ടുള്ള ആർമേച്ചർ. ഇതാണ് ഇതിന്റെ സിംഗിൾ ബോർഡാണ്. ഇതിലെ എസ് എം ബി എസും കൺട്രോളും ഇതൊക്കെ ഇതിലാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഡബിൾ സർക്യൂട്ട് വരുന്നുണ്ട്. ഇത് എ സിയും ഡി സിയും കൂടിയിട്ട് വരുന്ന ഒരു ബോർഡാണ്. ഇത് ഈ കേസ് ഈ ബോർഡില് ഫിക്സ് ചെയ്യാനുള്ള ഒരു കേസാണിത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിമോട്ട്, റിമോട്ടും ഇപ്പോ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ കൺട്രോള് കാണും, 1, 2, 3 അങ്ങനെ അങ്ങനെ ഉണ്ട്. പിന്നെ ടർബോ, ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 5 പെട്ടെന്ന് മാറാൻ ഭയങ്കര ഹൈ സ്പീഡായിരിക്കും. പിന്നെ സ്ലീപ്പ് മോഡലുണ്ട്. പിന്നെ ഇതിൽ കൺട്രോൾ എന്ന് വെച്ചാല് 1 മണിക്കൂറിന് സ്ലീപ്പ്, 2-3 മണിക്കൂർ, 6 മണിക്കൂർ സ്ലീപ്പിങ് അങ്ങനെയുള്ള കൺട്രോൾ ഉണ്ട്. ഇതെന്ന് വെച്ചാല് ഇതിന്റെ ഒരു കവറിംഗ് ആണ്, അസംബിൾ ചെയ്തിട്ട് ഇത് കവർ ചെയ്യുന്ന ഇതാണ്. ഇനി നമുക്ക് അസംബ്ലിക്ക് പോവാം. കാര്യം നമുക്ക് പഴയ ഫാൻ നമുക്ക് നൂരാം. ഇതാണ് പഴയ ആർമേച്ചർ. ഇതില് ഈ ബെയറിങ്ങിന്റെ അവിടെ ഒരു സ്പ്രിംഗ് ഉണ്ടായിരിക്കും, അത് നമുക്ക് വീണ്ടും റീഫിറ്റിന് ആവശ്യമുള്ളതാണ്. സ്പ്രിംഗ് ഊരി മാറ്റി വെക്കുക. അതിന് ശേഷം ഈ ബെയറിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ബെയറിംഗ് നല്ലതാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ സൗണ്ട് കൂടും. ഇതൊക്കെ റിമൂവ് ചെയ്യാം. അതിന് ശേഷം ഇതെല്ലാം റിമൂവ് ചെയ്യണം. ബെയറിംഗ് നല്ല ബെയറിംഗ് കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഈ ബെയറിംഗ് ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഇത് മാറ്റാം. ഇനിയാണ് നമ്മുടെ അസംബ്ലിയിലെ മെയിൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചതാണ്, ഈ റോട്ടർ നമ്മള് ഇതിലേക്ക്
കറക്റ്റായിട്ട് കറക്റ്റ് ഇണങ്ങാൻ പാടില്ല, നല്ല കറക്റ്റ് സൂട്ടിൽ ചേർക്കണം. അപ്പൊ അതിന് നമ്മള് ആക്സോ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് കളയാ, ഈ റൂസിൽ കട്ട് ചെയ്ത് കളയാ എന്തെങ്കിലും ചെയ്യാം. ഇത് കറക്റ്റായിട്ട് ഇതിൽ ഇറക്കി കറക്റ്റ് ടൈറ്റിലിരിക്കും വേണം. ഈ ആർമേച്ചർ കറക്റ്റ് ലെവലില് അതിലേക്ക് ഇറങ്ങി പോകും വേണം, നല്ല ലെവല് സെറ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു അസംബ്ലിങ്ങിന്റെ ഭാഗം. ബാക്കിയുള്ളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, നല്ല സിമ്പിളാണ്. ഇതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് നമുക്ക് ഇനി നോക്കാം. ഇപ്പൊ ഞാൻ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുക. ചെറിയൊരു ഗ്യാപ്പില്ലാത്ത ലെവലില് ഒരേപോലെ തന്നെ ഇറക്കി വയ്ക്കുക. അതിനുശേഷം നമ്മള് ഇതില് ഈ ആർമേച്ചർ സ്പ്രിങ് ഇട്ടിട്ട് ഇതിലേക്ക് ഇറക്കാം. ഈ ആർമേച്ചർ നമുക്ക് കറക്റ്റ് അലൈൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇറക്കി ആർമേച്ചർ കറക്റ്റ് ആക്കുക. കറക്റ്റ് അലൈൻമെന്റ് ആയി വരണം, അല്ലെങ്കിൽ അവിടെ മുട്ടിയിട്ട് പിന്നെ കഴിച്ചിരിക്കും കറങ്ങില്ല, ആർമേച്ചർ കത്തി പോകാൻ സാധ്യത കൂടാണ്. കറക്റ്റ് അലൈൻമെന്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ ഗമ്പിടാം. ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് അലൈൻമെന്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് കണ്ട. അതുപോലെ തിരിയണം, ആർമേച്ചർ റോട്ടറുമായിട്ട് മുട്ടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത് ചെയ്യുന്നത്. കറക്റ്റാക്കിയതിന് ശേഷം എല്ലാം തന്നെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ ഗമ്പിടാം. ഞാനിപ്പോ ഒരു സിലിക്ക ഗമ്മാണ് ഇടുന്നത്. നമ്മളിപ്പോ ഗമ്മൊക്കെ ഇട്ട് സെറ്റാക്കിണ്ട്. നമുക്കിത് ഉണങ്ങിയതിന് ശേഷം ഇതിന്റെ കവർ ഇടാം. നമ്മളെ പാക്കിങ് കോരി, ആ പാക്കിങ് കോരിയത് കൊണ്ട് നോക്കിയൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തിരിയണം. ടച്ച് പാടില്ല, ഈ റോട്ടറും ഈ ആർമേച്ചറിയുടെ ടച്ച് പാടില്ല. ഇതൊക്കെ ഫ്രീ ആയിട്ട് തിരിയണം. ഇത് നമുക്ക് ഇതിന്റെ കവർ വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ബോർഡ് വെക്കുന്ന കേസ് നമ്മൾ ഉറപ്പിക്കാം. കുറച്ചൊന്ന് പൊണ്ടിച്ച് വെക്കുന്നതാണ്, ഫാനിന്റെ ടച്ച് വരണ്ട, കേസിന്റെ ടച്ച് വരണ്ട, ഇതൊക്കെ പൊണ്ടിച്ച് വയ്ക്കുക. ഉറപ്പിച്ച് കഴിഞ്ഞു, അതിന് ശേഷം നമുക്ക് ബോർഡിലുള്ള ഔട്ട്പുട്ട് അത് കോയിലേക്ക് പോകുന്ന ലൈൻ തരാം, ഇല്ലെങ്കിൽ നമുക്ക് സോക്കറ്റായിട്ട് വരിക. അത് ഉറപ്പിക്കാം.
അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് 220 വാട്ടിൽ കൊടുക്കാൻ പോകുന്നത്. ഇതിൽ 12 വാട്ടിയും ഉണ്ട്. ആ 12 വാട്ട് നമുക്കത് ശേഷം അടിച്ച് ടൈപ്പ് ചെയ്ത് വയ്ക്കാം. ആ ഈ സിലൈനിന് കുറച്ച് ലെങ്ത് കൂട്ടേണ്ടി വരും. കവറിന്റെ പുറത്തേക്ക് നിർത്തിയിട്ട് മറ്റേ വീടുമ്പോ എ സി ആയിരിക്കും കൊടുക്കാനാണ്. ഇതാണ് ഈ റിമോട്ട് സെൻസർ. എനിക്ക് കൂടുതൽ റിമോട്ട് ഉണ്ടാണല്ലോ വർക്ക് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സെൻസർ നമ്മൾ പുറത്തേക്ക് ഇടും. ഈ കപ്പിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് പൊട്ടിച്ചു കൊടുക്കാനാണ്. ഏകദേശം വർക്ക് എല്ലാം പൂർണ്ണമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഫിറ്റ് ചെയ്തതിന് ശേഷം ഓണാക്കണതിന് മുന്നേ വേറെ കാര്യം ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ പഴയ ഫാനിലെ നമ്മൾ റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ടോ, ആ റെഗുലേറ്റർ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം ഇതിൽ കണക്ഷൻ കൊടുക്കേണ്ട. ഓണോ സ്വിച്ച് മാത്രം, ഓണോ സ്വിച്ച് മാത്രം ആയിട്ടാണ് ഡയറക്റ്റ് കണക്ഷൻ വരേണ്ടത്. റെഗുലേറ്റർ നമ്മൾ ഒഴിവാക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ.